നമസ്കാരം. 70 വർഷത്തിനിടയിൽ ഫ്രാൻസിലെ കത്തോലിക്ക പള്ളികളിൽ 3.3 ലക്ഷം കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായെന്ന റിപ്പോർട്ട് അത്യന്തം വേദനാജനകമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിലെ ഫിഡോഫൈൽ പുരോഹിതരെ കൈകാര്യം ചെയ്യുന്നതിൽ കത്തോലിക്ക സഭ പരാജയപ്പെട്ടതിൽ താൻ ലജ്ജിതനാണെന്ന് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു. ഇറ്റലിയിലെ വൈദികർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്തോലിക്ക സഭയിൽ ബാലലൈംഗിക പീഡനത്തിനിരയായ ഇരകളുടെ ആവശ്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകുന്നതിൽ സഭ പരാജയപ്പെടുന്നുവെന്ന് മാർപ്പാപ്പ തുറന്നു സമ്മതിച്ചു. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളും ഇത്രയും കാലം അത് പുറത്തു വരാതിരുന്നതും തന്നെ ഏറെ വേദനിപ്പിച്ചെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇരകളോട് അവർ അനുഭവിച്ച ആഘാതത്തിൽ എന്റെ ദുഃഖവും വേദനയും അറിയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും സഭയുടെ ഉത്കണ്ഠയുടെ കേന്ദ്രത്തിൽ അവരെ ദീർഘനേരം നിലനിർത്താൻ കഴിയാത്തത് തന്റെ നാണക്കേടാണെന്നും അദ്ദേഹം പറയുന്നു. എല്ലാവരും സുരക്ഷിതമായ ഇടമാണ് ഫ്രാൻസിലെ കത്തോലിക്ക സഭയെന്ന് എല്ലാവരും ഉറപ്പുവരുത്തണമെന്നും സമാനമായി സംഭവിക്കരുതെന്നും അദ്ദേഹം എല്ലാ ബിഷപ്പുമാരോടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഫ്രാൻസിലെ കത്തോലിക്ക പള്ളികളിൽ 3.3 ലക്ഷം കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ട്. പുരോഹിതരിൽ നിന്നും ജീവനക്കാരിൽ നിന്നുമായാണ് കുട്ടികൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. പള്ളികളിലെ പീഡനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ സ്വതന്ത്ര സമിതിയുടേതാണ് റിപ്പോർട്ട്. ലൈംഗിക പീഡനങ്ങളുടെ 4% പള്ളിയിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായവയാണെന്നാണ് കണ്ടെത്തൽ. അതേസമയം പീഡനത്തിനിരയായ മേരി എന്ന പെൺകുട്ടി പറഞ്ഞത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി പീഡനത്തിനിരയായത് എന്നാണ്. വീട്ടിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും ഒരു കന്യാസ്ത്രീ ഈ വിധം പെരുമാറുമെന്ന് വിശ്വസിക്കാൻ വീട്ടുകാർ തയ്യാറായില്ലെന്നും അവർ പറയുന്നു. 1 വർഷത്തോളം ഈ പീഡനം തുടർന്നതായും മേരി പറഞ്ഞിരുന്നു. ധാരാളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരകളായവരിൽ 80% 10-നും 13-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പുരോഹിതർ മാത്രമല്ല കന്യാസ്ത്രീകളും പീഡന വിഷയത്തിൽ ഒട്ടും പുറകിലല്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൂശിതന്റെ രൂപം ഉപയോഗിച്ചായിരുന്നു കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിരുന്നതെന്നും ആൺകുട്ടികളെ തങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരകൾ അനുഭവിച്ച വേദനകൾക്ക് ഖേദം രേഖപ്പെടുത്തിയ പോപ്പ് ഫ്രാൻസിസ് അനുഭവിച്ച ക്രൂരതകൾ തുറന്നു പറയാൻ ഇരകൾ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. 1950-നും 2020-നും ഇടയിലായി 330,000 കുട്ടികളാണ് ഫ്രഞ്ച് കത്തോലിക്ക സഭയിൽ പീഡനത്തിനിരയായതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 1950 മുതൽ 2020 വരെ ഫ്രാൻസ് കത്തോലിക്ക പള്ളികളിൽ പുരോഹിതന്മാരുൾപ്പെടെ മറ്റു ചുമതലകൾ വഹിച്ച 1.15 ലക്ഷത്തോളം പേരാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 3,200 പേർ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്നാണ് കണ്ടെത്തലുണ്ടായിരുന്നത്. കുറ്റവാളികൾ മുന്നിൽ രണ്ടും പുരോഹിതനാണ്. 2.5 വർഷം കൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 1950-നും 1968-നും ഇടയിലാണ് കൂടുതൽ പീഡനങ്ങൾ നടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.